പറയടാ കേൾക്കാടാ. ഓ അങ്ങേരി വീട്ടിലുണ്ട്. ഓ എന്നാ പണി? പിള്ളേർക്ക് ഇന്ന് എക്സാമാ. ചിഞ്ചുവിന് മാത്സ്, മഞ്ജുവിന് ഇംഗ്ലീഷ്, പിന്നെ ചന്ദു കെമിസ്ട്രി. ഗുഡ് മോർണിംഗ് കനകേച്ചി. നടക്കട്ടെ നടക്കട്ടെ. ഗുഡ് മോർണിംഗ് ഷീല. കൊള്ളാം, രാവിലെ വന്നു കേറിയില്ല. അതിനുമ്പ് കസൻ വന്നല്ലേ. ആ ശരിക്കും കസിനാടി. ഉവ്വേ എന്റെ കനകേച്ചി, നമ്മളെ നോക്കി പഠിക്കേ. ഫുൾ വാട്സപ്പ് അല്ലേ, ഈര ചെവി അറിയില്ല. അത് നേരാ. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ ആ നേർത്ത ശബ്ദം, അതൊരു രസമല്ലേ. എന്റെ ഷീല മേഡം, നമ്മുടെ പണിക്കർ സാറേ മാച്ച് സാറെ കാണാൻ വേണ്ടി ഇന്നും വന്നിട്ടുണ്ട്. കണ്ടടിച്ചു പോകും. എന്താ പണിക്കർ സാറേ, ഇതുവരെ ശരിയായില്ലേ? ഞാൻ ആ ഫയൽ എന്നേ ഒപ്പിട്ട് കനകചേച്ചിയുടെ ടേബിളിൽ എത്തിച്ചതാ. കനകേച്ചി, അയ്യോ എന്റെ പണിക്കർ സാറേ, ഞാൻ അത് എന്നേ ഒപ്പിട്ട് മാത്യു സാറിന്റെ ടേബിളിൽ എത്തിച്ചതാ. അയ്യോ വളരെ നന്ദി സാർ, അതിനകത്തുണ്ടോ? എന്റെ പണിക്കർ സാറേ, ബ്രിട്ടീഷുകാർക്കെതിരെ പടം വായിച്ച ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ ഗാന്ധിജിയുടെ കൂടെ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഗാന്ധിജിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? മാത്യു സാർ ഫയലിൽ ഒപ്പ് വയ്ക്കും. വലിയ ഉപകാരം. ഇത് മതിയോ? ഇതെന്നാ ബാലരമയോ? ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും സത്യത്തിന്റെയും അഹിംസയുടെയും ആ ചരിത്ര പാടുകൾ ഉറങ്ങുന്ന ബാപ്പുജിയുടെ ആത്മകഥയാണിത്. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? പണിക്കർ സാറേ, ദേ ഇവിടെ ഇരിക്കും, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ ഇരിക്കും കേട്ടോ. അതെ, ഈ ഗാന്ധി എന്ന് പറഞ്ഞാൽ 50 രൂപയുടെ ഈ ആത്മകഥയല്ല. ഇതൊക്കെ ഇപ്പൊ ആർക്ക് വേണം? പുത്തൻ വേണം, പുത്തൻ പടപട പുത്തൻ ഗാന്ധി. മനസ്സിലായോ? എന്താ കുഞ്ഞെ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്? കണ്ണു കാണില്ല ഈ കിളവിന്, ഇതെങ്ങനെ വായിക്കുന്നു? അതൊക്കെ അങ്ങനെ കിടക്കും. കാര്യം നടക്കണം എന്നുണ്ടെങ്കിലേ ഗാന്ധിജി ഈ പടി കടന്ന് ഇവിടെ വരണം, എന്നാലേ കാര്യം നടക്കൂ. മനസ്സിലായാ? എന്റെ പണിക്കർ സാറേ, ഇന്ന് മാത്യു സാർ വരില്ല. സാറിന്റെ ഇളയ മകളുടെ അമ്മായിയുടെ കൊച്ചുമൂടെ 28 കേട്ടാ. ഇനി 4:45 വന്ന് ഒപ്പിട്ടിട്ട് 4:55 തിരിച്ചു പോകും. ഇവിടെ ഒപ്പിനാണല്ലോ കാര്യം. തള്ള ചവിട്ടിയ പിള്ളേക്ക് കേടില്ലല്ലോ. പക്ഷെ പിള്ള എങ്ങനെ ഒന്നും അറിയാതെ ചവിട്ടിയോ? തൊള്ള എന്നെ കാറിച്ചു തന്നേ. അയ്യോ ഈ കഴിഞ്ഞ ദിവസം ചവിട്ടി എന്നെ കാറിച്ചായിരുന്നു. സത്യം കനകമാണോ? ചക്രബാബൻ ഇന്നും വരും. എല്ലാരും ഉണ്ടല്ലോ. അല്ല ഇതാര്? പടിക്കർജിയോ? കാര്യങ്ങളൊന്നും ശരിയായി. ചക്രമാമനോ? ഇല്ല, അല്ല ഇന്ന് ശരിയാക്കി തരാമെന്ന് ആ മാത്യു സാർ പറഞ്ഞിരിക്കുന്നു. മോഹനാ, എന്താ ആളില്ലേ? ഉണ്ടുണ്ടുണ്ട്. ഹലോ സാറേ. ഓക്കെ സാർ, ശരി പറയാം പറയാം. ഓക്കെ സാർ. എന്റെ ചക്കരമാമ, പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് അനുവദിച്ചു തരാമെന്ന് നമ്മുടെ ഗോപാലൻ എന്നോട് പറഞ്ഞു. അതിന് താലൂക്കിൽ നിന്ന് കുറച്ച് രേഖകളും വേണമെന്ന് പറഞ്ഞു. ഓ നടന്ന് നടന്ന് ഞാൻ മടുത്തു. ദണ്ഡിയാത്രയ്ക്ക് പോലും ഞാൻ ഇത്ര നടന്നിട്ടില്ല. പണിക്കർ സാറേ, ഓ മാത്യു സാറേ വിളിച്ചത്. ആ വീട് വാർഡ് മെമ്പറായ ഗോപാലൻ തന്റെ അളിയൻ അനുവദിച്ചു കൊടുത്തു. ഭാസ്കരൻ നമ്മുടെ വാർഡ് മെമ്പർ ഗോപാലന്റെ അളിയനാണ്. ഓ നന്നായി. ഇന്ന് രാവിലെയും ഞാൻ മെമ്പറിനെ കണ്ടതാ. അന്നേരമെങ്കിലും ഇതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ ഈ വരവ് ഒഴിവാക്കാമായിരുന്നു. ആ കുഴമ്പിലുള്ള കാശ് ഓട്ടോക്കാരനോട്. എന്നാ ഗാന്ധി, ഞാൻ ഇറങ്ങട്ടെ. ചെയ്ത ഉപകാരത്തിന് എല്ലാരോടും നന്ദിയുണ്ട്. ഓ
കണ്ടില്ലേ ആ പാപത്തിന്റെ പോക്ക്. കയറി കിടക്കാൻ ഒരു കൂരയില്ല. നല്ല പ്രായം മുഴുവൻ രാജ്യസേവനം നടത്തി ജയിൽവാസം അനുഭവിച്ച് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സഹന സമരം ചെയ്ത ഒരു പാവപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയുടെ അവസ്ഥ. ഇതിലും വലിയൊരു പ്രതിഫലം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് കിട്ടാനുണ്ടോ? അനാഥർക്കും ആലംബഹീനർക്കും ദൈവമാണ് തുണ. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും തക്ക പ്രതിഫലം നാം സ്വീകരിച്ചേ പറ്റൂ.